ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ട്രിവാൻഡ്രം സ്റ്റൈലിൽ തേങ്ങയരച്ച് തയ്യാറാക്കിയെടുത്ത മത്തിക്കറിയാണ്. നല്ല ടേസ്റ്റോട് കൂടിയ മത്തിക്കറി. ഇവിടെ ഈ മീൻ കറി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇടത്തരം വലുപ്പമുള്ളതും ചെറുതുമായിട്ടുള്ള 15 മത്തിയാണ്. ആദ്യം നമുക്ക് ഇവയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. മീനെല്ലാം തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തതായി നമുക്കൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കുറച്ച് മതിയെന്നാണെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. ഇനി ഈ എടുത്തു വെച്ച ചേരുവകളെല്ലാം തന്നെ ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലേക്കോ ഇട്ട് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ മൂപ്പിച്ച ശേഷം മാറ്റിവെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മീൻ കറിക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞെടുക്കുകയാണ്. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു നാരങ്ങയുടെ, ഒരു വലിയ സൈസ് നാരങ്ങയുടെ അത്ര അളവിലുള്ള പുളി ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് പുളി കുതിർന്ന് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിവെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗം ചിരകിയത്, ഒടുവിലായിട്ട് നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റിവെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞ ശേഷം അതിൽ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ അരപ്പ് ചെറുതരിയോടുകൂടി അരച്ചെടുക്കാം. ശേഷം ഈ അരച്ചെടുത്ത് വെച്ച കൂട്ട് ഒരു മീൻചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് അരപ്പ് കലക്കിയെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 300 ml വെള്ളമാണ് അതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ അരപ്പ് അരയ്ക്കാനായിട്ട് എടുത്ത് ബാക്കി വന്ന പുളിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒടുവിലായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് അരപ്പൊന്ന് ലൂസായിട്ട് കലക്കിയെടുക്കാം. ഏകദേശം ഇതുപോലെ തീരെ അങ്ങ് കട്ടിയായി പോകാനും തീരെ അങ്ങ് ലൂസായി പോകാനും പാടില്ലാത്ത തരത്തിലാവണം നമ്മുടെ ഈ മീൻ കറിക്ക് ആവശ്യമായ അരപ്പ് കലക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഈ മീൻചട്ടി അടുപ്പത്തേക്ക് വെച്ച് അരപ്പ് തിളപ്പിച്ചെടുക്കാം. അരപ്പ് അത്യാവശ്യം തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മൾ കഷ്ണങ്ങളാക്കി മാറ്റിവെച്ച മത്തി അതിലേക്കിട്ട് കൊടുക്കാം. മീനെല്ലാം അരപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നെടുക കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. മുരിങ്ങയ്ക്കയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മീൻചട്ടി ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ മീന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. മീനും മറ്റും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മീൻ കറിക്ക് ആവശ്യമായ കൊഴുപ്പ് കിട്ടാനായിട്ട് 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ശേഷം ഒരു 2 മിനിറ്റ് കൂടി തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് മീൻ കറി തിളപ്പിക്കുക. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ട്രിവാൻഡ്രം സ്റ്റൈൽ മത്തിക്കറി റെഡിയായിട്ടുണ്ട്. പതിവ് പോലെ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.